വെൽക്കം ടു മീഡിയ ഫലാല എൻ്റർടൈൻമെൻറ്റ്. നമ്മൾ ഇന്ന് നിൽക്കുന്നത് സാധയിലെ ടോപ്പാസ് റെസ്റ്റോറൻറ്റിലാണ്. ഇവിടെ കിഴിപ്പൊറോട്ട ഉണ്ടെന്ന് പറഞ്ഞു, നമ്മളത് കഴിക്കാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ടോപ്പാസ് റെസ്റ്റോറൻറ്റിനകത്താണ്. അപ്പോൾ കിഴിപ്പൊറോട്ട എങ്ങനെ ഉണ്ടാക്കണം നമ്മൾ കിച്ചണിലേക്ക് പോകും. ഇതാണ് നമ്മുടെ ഫുഡ്, കിഴിപ്പൊറോട്ട ഉണ്ടാക്കുന്നത്. ഗൂഗിൾ ഡാൻസ് എന്നാണ് പേര്. അപ്പോഴത്തേക്കാണ് നമ്മളെ കിഴിപ്പൊറോട്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമ്മളെ കാണിച്ചത്. അപ്പോൾ നമ്മൾ കിഴിപ്പൊറോട്ട ഉണ്ടാക്കാൻ പോകുന്നത്, അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അല്ല തിരിക്കുന്നത്, ഗ്രീൻ ചില്ലി ഉണ്ട്, കറിവേപ്പില ഉണ്ട്, ഇതിൻ്റെ റെഡ് ചില്ലി പൗഡർ, ഇത് പെരിഞ്ചീരക പൊടി, പിന്നെ ഇത് സോൾട്ട്, ഇത് വറ്റൽമുളക്, ഇത് കുരുമുളക്, ഇത് മല്ലിപ്പൊടി, ഇത് സവോള, ഇത് ടൊമാറ്റോ, ഇത് മഞ്ഞപ്പൊടി, ഇത് കാശ്മീരി ചില്ലി, പിന്നെ ഇതാണ് ചെറിയുള്ളി ഇട്ട് വരത്തിയ ബീഫാണിത്. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ആദ്യമേ ഓയിൽ ഒഴിക്കുക. സവാള, ഇപ്പൊ സവാള ഇട്ട് റെഡ് ചില്ലി ഇട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം പച്ചമുളകും കൂടെ ഇടുകയാണ്, കുറച്ച് കറിവേപ്പില കൂടെ. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ഇടുന്നുണ്ട്, അതായത് സവോള പെട്ടെന്ന് വാടാൻ വേണ്ടിയാണ്. ലൈറ്റ് ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഇതൊന്ന് വഴണ്ടി കഴിഞ്ഞിട്ട് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നു, 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതിനുശേഷം ടൊമാറ്റോ കുറച്ചിട്ട് കൊടുക്കണം. ഇതിനുശേഷം നല്ലതായിട്ട് ഉള്ളി ഇതെല്ലാം വഴണ്ടി കഴിഞ്ഞിട്ട് നമ്മൾ റെഡ് ചില്ലിയാണ് ഇടുന്നത്. എത്ര സ്പൂൺ ഇടുന്നുണ്ട് ചേട്ടാ? 3 ടീസ്പൂണാണ് ഇട്ടിരുന്നത് റെഡ് ചില്ലി. അതിനുശേഷം കാശ്മീരി ചില്ലി, കാശ്മീരി ചില്ലി എത്ര? 2 സ്പൂൺ കാശ്മീരി ചില്ലി. അതിനുശേഷം കുറച്ച് മല്ലിപ്പൊടി. ബീഫ് വെന്തയാറല്ലേ? അതിനുശേഷം ഇതിനകത്തോട്ട് കുറച്ച് ബീഫിൻ്റെ ചാറ് ഒഴിക്കുകയാണ്. അതിനുശേഷം നല്ല മസാലയൊന്ന് നല്ലതായിട്ടൊന്ന് അതിൻ്റെ പച്ചച്ചോവയൊക്കെ പറയാൻ വേണ്ടി അത് നല്ലതായിട്ടൊന്ന് തിളക്കണം. ഇതിനുശേഷം നമ്മൾ ഈ നമ്മൾ ചാറ് നല്ലതായിട്ടൊന്ന് തുളച്ച് കഴിയുമ്പോൾ അതിനുശേഷം ബീഫ് അതിനകത്തോട്ട്, അതായത്
ചെറിയ ഉള്ളിയിട്ട് വഴറ്റിയ ബീഫാണ്. അപ്പൊ അതാണ് അതിനകത്തോട്ട് ഇടാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ ഇതിന്റെ കൂടെ ഒക്കെ ലാസ്റ്റ് ആയിട്ട് കുറച്ച് പെരുംജീരകം പൊടി ഇടുവാണ്. ഒരു സ്പൈസി ആകാൻ വേണ്ടിയാണ്. അപ്പൊ ഇതായതുകൊണ്ട് നല്ല സ്പൈസി വേണ്ടവർക്ക് കുരുമുളക് കൂടെ ചേർക്കാം. ഓക്കെ, നമ്മളപ്പോൾ കിഴിപ്പൊറോട്ട മസാല റെഡിയായിരിക്കുകയാണ്. അപ്പം ഗോകുൽ രാജിനുള്ള റെഡിയൊക്കെ ഉണ്ട്. അപ്പം കിഴി കെട്ടാൻ പോകണം പൊറോട്ട. അത് നമുക്ക് അങ്ങനെയാണ്. ആദ്യമേ അലുമിനിയം കോയിൽ വെച്ച് അലുമിനിയം കോയിൽ നമ്മൾ ഓക്കെ അതിൻ്റെ മേളിലായിട്ട് മറ്റേ വാഴയില വെച്ചു. അതിനുശേഷം ഒരു പൊറോട്ട എടുത്ത് വെച്ചു. അതിനുശേഷം കുറച്ച് ഗ്രേവി പൊറോട്ടയുടെ മേളിൽ ഒഴിക്കുക. അതിപ്പോൾ ഒരു ലെയർ ഇപ്പം ഇതായിട്ടാണ്. അതായത് നമ്മൾ അലുമിനിയം കോയിൽ വെച്ചു, അതിനുശേഷം ബനാന ലീഫ് വെച്ചു, അതിനുശേഷം ഒരു പൊറോട്ട വെച്ചു. അതിൻ്റെ മേളിൽ നമ്മൾ റെഡിയാക്കിയ ഗ്രേവി, അതായത് ബീഫ് കിട്ടുന്നത്, അതിൻ്റെ മേളിലോട്ട് ഒരു പൊറോട്ട കൂടെ വന്നിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും അതിനകത്തോട്ട് ബീഫ്. അപ്പോൾ ലാസ്റ്റ് ലെയറാണ്, മൂന്ന് പൊറോട്ടയാണ് ഇതിൻ്റെ കൂടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ലെയർ വെച്ചു, അതിൻ്റെ കൂടെ ബീഫ് വരി. ഇനിയാണിപ്പോൾ ഇത് ബാക്കിയുള്ള ഇത്, ഇനി അത് കിഴി കെട്ടാൻ പോവാണ്. ഓക്കെ, കിളി പൊറോട്ട ഒക്കെ റെഡിയായിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡ് നമുക്കിത് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടോ പോകാം. ഓക്കെ, അപ്പം നമ്മുടെ കിഴി പൊറോട്ട വന്നിരിക്കുകയാണ്. അതിൻ്റെ ഇത് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്നാണ്. വാഴയില തുറന്നപ്പം തന്നെ എന്നാ മണം. ഇത് നമുക്ക് കുറച്ച് കഴിച്ചു നോക്കാം. ആദ്യം കുറച്ച് പൊറോട്ട ഇങ്ങനെ എടുത്തു, കുറച്ച് ബീഫ് ചേർത്തെടുത്തു. അതിലൊരു അടിപൊളി സൂപ്പർ സ്പൈസി, ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ എടുത്തിട്ട് അവിടെ സൂപ്പർ സ്പൈസി. ഇപ്പം നല്ല സമോവർ ചായ വന്നിരിക്കുകയാണ്. ഫ്രഷ് മിൽക്കാണ് കുടിച്ചു. ഞങ്ങളിപ്പോൾ രണ്ട് മൂന്ന് ഹോട്ടലിൽ നിന്ന് ഇപ്പം കിഴി പൊറോട്ട കഴിച്ചായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഒരു മസാലയുടെ ഒരു ടേസ്റ്റ് വളരെ വ്യത്യസ്തമാണ്. നിങ്ങളൊന്ന് കഴിച്ചു നോക്കുക.